നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുക്രൈൻ മേൽ കടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ് റഷ്യ. ക്രൈമിന പട്ടണം പിടിച്ചതിനു പിന്നാലെ കിഴക്കൻ യുക്രൈനിലെ കൂടുതൽ മേഖലകളിൽ ആധിപത്യം ഉറപ്പിക്കാനായി റഷ്യൻ സേന പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. അതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ മരിയൂപോൾ പിടിച്ചടക്കിയിരിക്കുന്നത്. ലുഹാൻസ്കിലെ ക്രൈമിനയിൽ നിന്ന് യുക്രൈൻ സൈനികരെല്ലാം പിന്മാറിക്കഴിഞ്ഞു. കിഴക്കൻ യുക്രൈനിൽ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാകുന്ന ആദ്യത്തെ പട്ടണമാണിത്. ലുഹാൻസ്കും ഡൊണാസ്കും ചേർന്നുള്ള ഡോൺബാസ് മേഖല മുഴുവൻ കൈപ്പിടിയിലൊതുക്കി നേരത്തെ തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ക്രൈമിയയിലേക്ക് ഇടനാഴിയാക്കി മാറ്റാനാണ് റഷ്യയുടെ ശ്രമമെന്ന് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചു. ഹർക്കീവ് പട്ടണത്തിൽ കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ്. 3 പേർ മരിച്ചു, 16 പേർക്ക് പരിക്കേറ്റു. വ്യാവസായിക പ്രാധാന്യമുള്ള കിഴക്കൻ യുക്രൈനിലെ നഗരങ്ങളും പട്ടണങ്ങളും ആക്രമിച്ചുള്ള റഷ്യയുടെ മുന്നേറ്റം യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് മാറിയെന്ന സൂചനയാണ് നൽകുന്നത്. ജനങ്ങൾ ഭൂരിഭാഗവും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഡോൺബാസ് വീണാൽ യുദ്ധത്തിൽ വഴിത്തിരിവാകും. ഇവിടെ റഷ്യയോട് കൂറുള്ള തീപ്പൊരി വിമത നേതാക്കളുടെ സാന്നിധ്യവും യുക്രൈൻ ഭരണകൂടത്തിന് വെല്ലുവിളിയാണ്. ക്രൈമിയയ്ക്ക് ശേഷം സ്ലോവിയാൻസ്ക്, മരിയൂപോൾ എന്നീ കിഴക്കൻ നഗരങ്ങളിലായിരുന്നു റഷ്യ കണ്ണുവച്ചിരുന്നത്. അതിൽ മരിയൂപോൾ പിടിച്ചടക്കി കഴിഞ്ഞു. മരിയൂപോളിൽ കീഴടങ്ങാൻ യുക്രൈൻ സേനയ്ക്ക് നേരത്തെ തന്നെ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ ഇത് സെലസ്കി അംഗീകരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് യുക്രൈൻ തുറമുഖ നഗരമായ മരിയൂപോളിനെ കീഴടക്കിയതായി റഷ്യ അറിയിച്ചിരിക്കുന്നത്. നഗരത്തെ മോചിപ്പിച്ചതായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചത്. മരിയൂപോൾ നഗരത്തിൽ അവശേഷിക്കുന്ന ഏക ശക്തി കേന്ദ്രമായ അസോവ്സ്റ്റൽ സ്റ്റീൽ പ്ലാന്റ് ആക്രമിക്കരുതെന്ന് നിർദ്ദേശിച്ച പുടിൻ അതിനുള്ളിലെ യുക്രൈൻ പട്ടാളക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും റഷ്യൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 2000 സൈനികരാണ് ഈ സ്റ്റീൽ പ്ലാന്റിനുള്ളിലുള്ളത്. മരിയൂപോളിന്റെ വിമോചനം റഷ്യൻ സേനയുടെ വിജയമാണെന്നാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഇവിടെ നിന്ന് ഒരു ഈച്ച പോലും പുറത്ത് കടക്കരുതെന്നും പുടിൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പ്ലാന്റ് ഒഴികെ നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം മോസ്കോയുടെ നിയന്ത്രണത്തിലാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയ്ഗു പറഞ്ഞു. കിഴക്കൻ യുക്രൈനിലെ നഗരങ്ങളെ കൂടി കീഴടക്കുന്നതിനുള്ള പദ്ധതികൾ തങ്ങളുടെ സൈന്യം ഘട്ടംഘട്ടമായി നടപ്പിലാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഇന്ത്യ. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണം 2 മാസം പിന്നിടുമ്പോഴാണ് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ ഇരട്ടിയാക്കിയിരിക്കുന്നത്. യുക്രൈനെതിരായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ US യൂറോപ്യൻ രാജ്യങ്ങളും കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇതിനെ എതിരിടാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തുപകരുന്നതാണ് ഇന്ത്യയുടെ നീക്കം. ആയുധ ഇടപാടുകൾ ഉൾപ്പെടെ റഷ്യയുമായി അടുത്ത ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചയിൽ ഇന്ധന ഇറക്കുമതിയിൽ ഇന്ത്യയെ സഹായിക്കാനുള്ള സന്നദ്ധത US പ്രസിഡന്റ് ജോ ബൈഡൻ പരസ്യമാക്കിയിരുന്നു. അതേസമയം റഷ്യൻ ക്രൂഡ് ഓയിലിന് ഒട്ടേറെ രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയതോടെ താരതമ്യേന കുറഞ്ഞ വിലയിൽ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങാമെന്നതാണ് ഇന്ത്യയെ ആകർഷിക്കുന്ന ഘടകം. ഈ സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കാൻ യൂറോപ്യൻ യൂണിയനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. കോവിഡ് വ്യാപനം നിമിത്തം ചൈനയിൽ ഒട്ടേറെ നഗരങ്ങൾ ലോക്ക്ഡൌണിലായതും ഇറക്കുമതിക്ക് തിരിച്ചടിയായി. US ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.